ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ്. അതായത് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും പല ആനിമൽസ് പോലെ കാണുക. ആനിമൽ പുലിയെ കണ്ടുണ്ട് രണ്ട് ടൈമില്. ഓ, കമ്പകത്തിന്റെ തടിയല്ലേ, വലിയ മരമല്ലേ, അടിയുള്ളിൽ കയറണം ഇങ്ങനത്തെ മരങ്ങളൊക്കെ. പത്തിയുള്ള പാമ്പാണേ. ട്വൽബി മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാഴച്ചാലാണ് ഉള്ളത്. വാഴച്ചാലിലെ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കാടിനെ അറിഞ്ഞുകൊണ്ട് കാടിനുള്ളിലൂടെയുള്ള അതിമനോഹരമായിട്ടുള്ള യാത്ര, അതാണ് നമ്മുടെ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1000 രൂപയാണ് ചാർജ്. നിലവിൽ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പ്രീ ബുക്ക് ചെയ്തിട്ടേ നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇവിടെ വന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് യാത്ര തുടങ്ങാം. പെരിങ്ങൽക്കൂത്ത് ഡാമിൻ്റെ അവിടെ വരെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ നമ്മൾ എത്തിക്കും. അവിടെ നിന്ന് പിന്നെ കാടിനുള്ളിലൂടെ നടന്നാണ് യാത്ര. നമ്മളങ്ങനെ പെരിങ്ങൽക്കൂത്ത് ഡാമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഇവിടെ നിന്ന് നടന്നിട്ടാണ് പോകണ്ടേ. ഇവിടെ നമ്മൾ നടന്ന് നടന്ന് കാടിനുള്ളിലൂടെ അങ്ങനെ പോകും. നമ്മുടെ ഈ പെരിയാറൊക്കെ പോകുന്ന പോലെ നമുക്ക് വളരെ ലോങ് ആയിട്ട് ഇന്ന് മൃഗങ്ങള് വളരെ ലോങ്ങിലുണ്ടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ്. അതായത് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും പല ആനിമൽസ് പോലെ കാണുക. ആനിമൽസിനെ കാണുന്നവരുടെ ലെക്കാണ് അത്. നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കുക ആനിമൽസിനെ കാണുക എന്നുള്ളത്. അപ്പൊ നമ്മള് മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭയന്ന് ഓടുകയും ചെയ്തത്. ഓടേണ്ട സമയം പറയാം. അത്യാവശ്യം എന്താ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന രണ്ട് പേരുണ്ടെന്ന്, റീനയുണ്ട് പിന്നെ സുമതിയുണ്ട്. അപ്പൊ അത് നിങ്ങൾ അത്യാവശ്യം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുക. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഓടിയൊന്നും ചാടിപ്പോകുന്നു ചെയ്തു, അത് നിങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. അത് എന്റെ ആ വഴിക്കേക്ക് പോയിക്കോളും. പേടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങനൊന്നുമില്ല. അങ്ങനെ ഈ സൈറ്റിങ്ങിലെ ഏറ്റവും ഇതായിട്ട് കണ്ടിട്ടുള്ള പുലിയെ കണ്ടിട്ടുണ്ട് രണ്ട് ടൈമില്. രണ്ടു വട്ടം പുലിയെ നമ്മള് സൈറ്റിങ്ങിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാട്ടുപോത്തും ആനയും സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ ഓരോ ദിവസത്തെ ലെക്ക് പോലെ ഇരിക്കും. നമ്മളിപ്പോൾ ഏകദേശം 2000 ആൾക്കാർ ഇതിപ്പോൾ ഒരു 2-3 കൊണ്ട് ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. വിസിറ്റ് ചെയ്തതിലൊരു 2000 പേര് കണ്ടിട്ടുണ്ടാവും സൈറ്റിങ്. ചില ദിവസങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ സൈറ്റിങ് കുറവായിരിക്കും. ഞങ്ങൾ വിഷമിക്കരുത്, നമുക്ക് കാട്ടിലൂടെ ശുദ്ധവായു ഒക്കെ ശ്വസിച്ചിരിക്കാൻ നടക്കാം. നമ്മൾ അവിടുന്ന് ഒരു 6.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ടും 6.5 കിലോമീറ്റർ നടക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കൊരു സ്നാക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ മീൽസും ഉണ്ട്. 17 വർഷമായിട്ട് നേരത്തെ ഒരു 17 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ട്രക്കിംഗ് ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു റീസ്റ്റാർട്ട് ചെയ്തിട്ട് 6 റീസ്റ്റാർട്ട് ചെയ്തത്. റീസ്റ്റാർട്ട് ചെയ്ത് വളരെ ഭയങ്കര ഹൈപ്പാണ്. അതായത് നല്ലപോലെ ആൾക്കാർ നല്ലപോലെ ഒരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ 2000 ആൾക്കാർ ഇതുവരെ ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം നമ്മുടെ ട്രൈബൽ മേഖലയിലുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, കാടിനെക്കുറിച്ചൊരു അവബോധം നമ്മുടെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ എന്താണ് വാഴച്ചാൽ കാട് എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത് 4 തരത്തിലുള്ള കാട് ഇവിടെ ഉള്ളത്. ഒന്ന് ഡെസ്യൂഡിയസ് ഫോറസ്റ്റ്, അതായത് ഇലവൊഴിക്കുന്ന കാടുകളുണ്ട്. അതേപോലെ തന്നെ നിത്യഹരിത വനങ്ങളുണ്ട്. പിന്നെ റൈപ്പീരിയൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പുഴയോര കാടുകൾ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ. കരിമരം എന്ന് പറയുന്ന മരാണ്ടത് മുതലയുടെ തൊലി പോലെയാണ് ഇതിന്റെ പുറം വശം. കൊറേ പഴക്കമുള്ള ആനപ്പിണ്ടങ്ങൾ ഇങ്ങനെ കാണാൻ പോകുന്ന വഴിയില്. ഇതേ ഒരു മലയണ്ണാൻ മേലെ ഇരുന്നിട്ട് പഞ്ഞൊക്കെ ഇങ്ങനെ കടിച്ചിടുന്നുണ്ട്. കാട്ട് കയറി കഴിഞ്ഞാൽ സൈറ്റിങ്സ് കിട്ടുന്നത് വളരെ ഒരു ഭാഗ്യപരീക്ഷണമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മൾ സൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം.
അത് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. ഏതാണ് ഔദ്യോഗിക പക്ഷി? ഹോൺബിൽ. ഹോൺബിൽ സാധാരണ ഹോൺബിൽ അല്ല, ഇന്ത്യൻ ഗേറ്റ് ഹോൺബിൽ ആണ്. അതായത് മലമ്പുഴയ്ക്ക് വേഴാമ്പൽ. പ്രധാനമായിട്ടും ഇവിടെ നാല് തരത്തിലുള്ള വേഴാമ്പൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വളരെ നമ്മുടെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള മലമ്പുഴയ്ക്ക് വേഴാമ്പലിനെ കാണാം. പിന്നെ പാണ്ഡൻ വേഴാമ്പൽ എന്ന് പറഞ്ഞ ഏതാണ്ട്, അത് ഏകദേശം മലമ്പുഴയ്ക്കിടെ അത്രയും തന്നെ വലിപ്പമുള്ളതാണ്. പിന്നെ നാട്ടു വേഴാമ്പലുണ്ട്, പിന്നെ കോഴി വേഴാമ്പൽ, അങ്ങനെ നാലിടത്തുള്ള വേഴാമ്പലുണ്ട്. ഈ ഇതിനകത്താണ് നമ്മുടെ മലമുഴക്ക് വേഴാമ്പൽ എന്റെ കൂടെ എന്ന് പറയുന്നതാണ്. ഈ മലമുഴക്ക് വേഴാമ്പലിന് എന്തുകൊണ്ടാണ് ഔദ്യോഗിക പക്ഷി എന്ന് പറഞ്ഞാൽ പറയാം സാറിനുള്ളൂ. ആ അതന്നെ, അതായത് നമ്മുടെ കേരളത്തിലെ ഒരു സംസ്കാരമാണ്. അതായത് ജീവിതത്തിൽ ഒരൊറ്റ ഇണയെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ മേറ്റിംഗിന് ശേഷം മുട്ടയിടുന്ന ടൈമിൽ ഇതിനകത്തേക്ക് കയറും. ഫീമെയിലിനകത്ത് കയറിയിട്ട് മുട്ടയിടാൻ വേണ്ടി തയ്യാറെടുക്കും. അപ്പോൾ ഈ മെയില് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇതിന്റെ ഫ്രണ്ടിൽ ആ ഇതില്ലേ, അതൊരു അരക്കം ഉണ്ടാകും അടക്കം. എന്റെ വായിലെ ഉമ്മുനീരൊക്കെ വെച്ചിട്ടുള്ള ഒരു അരക്കം ഉണ്ടാക്കും. ആ അരക്ക് വെച്ച് അടച്ചിട്ട് ആ ഫീമെയിലിന്റെ കൊക്ക് മാത്രം വെളിയിലേക്ക് നിൽക്കും. എന്നിട്ട് ഈ മെയില് എന്താണ് കൊക്ക് വെളിയിലേക്ക് വെക്കുന്ന അതിന്റെ ഭക്ഷണം എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ മെയില് കാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതങ്ങനെ എന്താണ് തൂവലെല്ലാം കൊഴിച്ച് മുട്ട ഇട്ടു, ആ മുട്ടയ്ക്ക് അടയിരുന്നു, അത് വലുതാകുന്നു. എന്നിട്ട് ഈ മുട്ട വിരിയുന്ന സമയത്ത് ഫീമെയിലൊരു സൗണ്ട് പുറപ്പെടുവിക്കും. മെയില് പോയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ആ കൂട് കുത്തിപ്പൊളിക്കും, വെളിയിലേക്ക് ചാടും. ഈ മെയിലിനെ ഒരു ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടാതെ മറ്റേ അതും മരിക്കും, മെയിലും മരിക്കും, മൊത്തം മരിക്കും. ഇതിന്റെ എപ്പോഴും എന്താണ് മെയിലും ഫീമെയിലും ഒരുമിച്ച് മാത്രമേ നടക്കത്തുള്ളൂ. ഏതെങ്കിലും ടൈമിൽ നമ്മൾ ഒറ്റയ്ക്ക് മലമുഴക്കെ കണ്ടാൽ കേൾക്കണം അത് മെയിലാണ്, അതിന്റെ ഫീമെയില് മുട്ടയിട്ട് അടയിരിക്കുകയാണെന്നുള്ള ധാരണ നമുക്കുണ്ടാവണം. അത് ഇതിനെ അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ഈ ജീവിതത്തിൽ ഈ ഏതെങ്കിലും ഒരു ഒരു ടൈമില് ഞാൻ പറയില്ലേ, ഏതെങ്കിലും ഒരെണ്ണം മരിച്ചു കഴിഞ്ഞാല് അതിന്റെ കൂടെ തന്നെ മറ്റേ അതും അതിന്റെ ഇത് മരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ ഔദ്യോഗിക മത്സ്യം പറയോ, കരിമീൻ. കരിമീൻ ഇതേ നാച്ചുറാണ്. ഓക്കെ ഇതുവരെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു റോഡായിരുന്നു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഹൈക്ക് ചെയ്ത് നമുക്ക് മേലേക്ക് കയറണം. പത്തിയുള്ള പാമ്പാണേ, അത്യാവശ്യം വിഷം. അതിന്റെ അത് ഇരയെ പിടിച്ചിട്ട് അതിന്റെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം വിഷമുള്ളതാണേ. നിറയെ അലപ്പിന്റെ ഉണ്ട് ഇവിടെ. ഈ ഒരു ഉറവയുടെ ഭാഗത്ത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവുന്നാ പറഞ്ഞേ. അണലി വർഗത്തിൽപ്പെട്ട ഏതോ ഒരു പാമ്പാണ് കേട്ടോ ഇത്. അശാങ്ങ ചുരുണ്ട് കൂടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് ഇരിക്കുന്നത്. അണലി വർഗത്തിൽപ്പെട്ട പാമ്പിനെ വെച്ചിരിക്കുന്നത് ആനപ്പിണ്ടങ്ങൾ അങ്ങനെ കാണുന്നില്ല, ആനയെ കാണുന്നില്ല കേട്ടോ. നമുക്ക് നമ്മൾ ഏകദേശം 3.5-4 കിലോമീറ്ററോളം നടന്നു ഇപ്പോൾ. അപ്പോൾ മൂന്നാറ ഫുൾ സെറ്റ്, ഫുൾ സെറ്റ്, അതെ ഫുൾ സെറ്റ്. മുട്ട വിരിഞ്ഞു തന്നെ ഒരവസ്ഥ കുറേ. ഇവിടെ ഒരു മടയുടെ ഉള്ളൊരു തേനീച്ച കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തേനീച്ചകളൊന്നും ഇല്ല വന്നതിൽ. ഫോക്കസ് ചെയ്താൽ ഇത് കരടി മാന്തി എടുത്ത് തന്നെയാ. കരടി മാന്തി എടുത്താണ് അനീഷ് സാറാണ് നമ്മുടെ മുന്നിലായിട്ട് നടന്ന് ട്രക്കിംഗ് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം വാഴച്ചാല് ഫോറസ്റ്റ് റേഞ്ചിലെ ബീറ്റ് ഓഫീസറാണ്. പിന്നെ നമ്മുടെ പാലങ്ങളൊക്കെ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓ, കമ്പകത്തിന്റെ തടിയല്ല, വലിയ മരമല്ലേ കമ്പകം. വലിയൊരു പട്ടിക്കൂറ്റൻ മരം കേട്ടോ. കാട്ടുള്ളിൽ കയറണം ഇങ്ങനത്തെ മരങ്ങളൊക്കെ കാണുന്നത്. മുരിക്കിന്റെ കൊമ്പ്. അങ്ങനെ നമ്മൾ വന്നിട്ട് നേരെ ഈ ഒരു പുഴയുടെ അവിടെ എത്തി കേട്ടോ. കാട്ടിനുള്ളിൽ കൂടെ നടന്ന് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റിംഗ് ഉണ്ട്. സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. നെടുഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ റെസ്റ്റിംഗ് പോയിന്റ്.
എല്ലാവരും അവിടെ ഇരുന്ന് ഇലയാടൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓ, ഇപ്പോൾ വെള്ളം ഇല്ലാതിരിക്കുന്ന പുഴയാണ് കേട്ടോ. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ കുത്തി ഒലിച്ച് ഒഴുകുന്ന പുഴയാണ്. ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകിയിട്ട് ഈ പാലത്തിൻ്റെ പകുതിയൊക്കെ കൊണ്ടുപോയിരിക്കുന്നു. റെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇലയാട തന്നെ. ഈ ഒരു പാക്കേജ് ഇൻക്ലൂഡഡാണ് ഈ ഒരു ഉച്ചക്കത്തെ ഫുഡും പിന്നെ ഈ ഒരു മിഡ് ടൈമിൽ ഈ സ്നാക്കും. നിറയെ മീനുകളുണ്ട്, ഇതിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇടയിൽ ഇങ്ങനത്തെ ഉരക്കുഴി പോലത്തെ കുഴികളുണ്ട് കേട്ടോ. ഇത്ര ആഴമുള്ളൂ. വെള്ളം വന്നിട്ട് കുഴിയിലേക്ക് ഒന്ന് വീണ് വീണ് ഉണ്ടാവുന്ന കുഴികളാണ് പാറയുടെ നടക്കായിട്ട്. കുന്തിരിക്കത്തിന്റെ മരമാണ്. എന്നിട്ട് കറിയാണ് എടുക്കുന്നല്ലേ. കറക്റ്റ് ആ മണം ഉണ്ടല്ലേ. വൈറ്റ മണം ഉണ്ട്. സഹോദരങ്ങളാണ് ട്രൈപ്പ് എടുക്കുന്നത്. വെട്ടി വെക്കും. വെട്ടി വെച്ചിട്ട് അതിന്റെ കറ വന്ന് തിരക്കത്തിന്റെ മരം ഈ പുഴയുടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ കുറച്ച് അങ്ങോട്ട് പോകും. മുതിരച്ചാല എന്ന് പറയും. അങ്ങനെ അപ്പുറം പാലക്കാട് ജില്ലയും ഇപ്പം തൃശ്ശൂർ ജില്ലയാണ്. പറമ്പിക്കുളത്തിന്റെ ഭാഗം നല്ല ഹൈ സേഫ്റ്റിയോട് കൂടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആണ്. അതിൽ നമുക്ക് ആംഡ് ആയിട്ടുള്ള ഒരു ബീറ്റ് ഓഫീസർ നമ്മുടെ കൂടെ ഉണ്ട്. ചുരുളി എന്ന് പേരുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. ഞാൻ ഈ കാട്ടിലെ ട്രക്കിങ്ങിന്റെ ഇടയിൽ കണ്ട ഏറ്റവും വലിയൊരു മരമാണ് ചുരുളി. ആ സാർ, മരത്തിന്റെ പേര് വലിയ മരം. ഇതിന്റെ ഒരു പ്രത്യേകത ഇതിനാണെങ്കിൽ മുകളിലോട്ട് നോക്കിയാ റാണി അടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവരും ഇത് കയറാൻ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ മുകളില് തേൻ ഉണ്ടാവും, വൻതേൻ. അപ്പൊ ആ തേൻ ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ ട്രൈബ്സ് എന്താണെങ്കിലും വെട്ടിയേക്കുന്നത് ഇതുവഴി അവിടെ. അതായത് ഈ ആണി അടിച്ചിട്ട് ആ ഈറ്റ ഇങ്ങനെ വെച്ച് കെട്ടും. നമ്മുടെ കയറൊന്നും ഉപയോഗിച്ചല്ല, ഈ നമ്മുടെ ഈറ്റയുടെ തന്നെ വള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കെട്ടി അതിന്റെ മുകളില് കയറും. രാത്രി സമയങ്ങളിലാണ് തേനെടുക്കാൻ കയറുന്നത്. ഒന്ന് ഒരു കോൺഫിഡൻസ് ആണ്. അതായത് പകല് കയറി കഴിഞ്ഞാൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. അത് രണ്ട് ഈച്ചയുടെ അറ്റാക്കിങ് കുറയ്ക്കും. അപ്പൊ രാത്രി സമയങ്ങളിൽ അവർ ചൂട്ടൊക്കെ വെച്ചിട്ട് ഇതിന്റെ അകത്ത് കയറിയിട്ട് തേനെടുക്കും. റിസ്ക് എടുത്താണ് തേന് എടുത്ത് നമുക്ക് വരുന്നത്. അപ്പൊ ആ തേന് നമ്മുടെ അവിടെ സ്റ്റേഷനിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വന്തേന അല്ല, ഈ മരത്തിൽ സ്ഥിരമായിട്ടുള്ളതുകൊണ്ടാണോ? ഈ മരത്തില് ഇതുപോലുള്ള മരങ്ങളിലാണ് സ്ഥിരമായിട്ട് ഇതുപോലെ തേൻ കൂട് കൂട്ടുന്നത്. ഇതേറിയല്ല അടെ ആണ് എടുത്ത് പത്ത് നാല്പത് കിലോ ഉണ്ടാവും ഒരു അട എന്ന് പറയുന്നത്. അതെടുത്ത് പിഴിഞ്ഞിട്ടാണ് നമുക്ക് തേനായിട്ട് അതായത് നല്ല ശുദ്ധി നല്ലതുപോലെ ശുദ്ധീകരിച്ച തേന അവിടെ ഉണ്ട്. ഇത് നമ്മള് ട്രൈബ്സ് നേരത്തെ നേരിട്ട് വിറ്റുകൊണ്ടിരുന്നതാണ്. അത് അവരെ പറ്റിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഇതിനെ ഏറ്റെടുത്തിട്ട് ഒന്നുകൂടെ ശുദ്ധീകരിച്ച് നമ്മള് വനശ്രീ എന്ന് പറയുന്ന പേരിട്ടിട്ട് നമ്മളതിനെ വിൽക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷനിലുണ്ടത് ഇത്ത വഴികളിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഇവിടെ ആയതുകൊണ്ടാണ് ഞാനിവിടെ വലിപ്പമുള്ള മരമല്ല ഈ തേനെടുക്കുന്നത്. വലിയൊരു മരം കേട്ടോ. ഞാൻ ആദ്യം ഇത്ര വലിയൊരു മരം കാണുന്നത് പത്ത് പന്ത്രണ്ട് ആള് വട്ടത്തിൽ പിടിച്ചു കഴിഞ്ഞാലും ഈ ഒരു മരത്തിന്റെ ആ ഒരു വിടുത്ത് മീറ്റ് ആവുന്നത്. പന്ത്രണ്ട് ആളൊപ്പം നിന്ന് കഴിഞ്ഞാലാണ് മരത്തിന്റെ വിടുത്ത് മീറ്റണം. അത്ര വലിയ മരം. പിടിയാനാണതില്ല.
മഴക്കാലത്തും കണ്ട് ഒഴുകി വന്നൊരു തടിയാണ് കേട്ടോ ഇത്. ഈ തടിയോ 2018 പ്രളയത്തിലല്ലേ? ഓ 2018 പ്രളയത്തിൽ ഒഴുകി വന്നതാണ് കേട്ടോ ആ തടി. വലിയൊരു മരമാണ് അത്, അത്ര നീളമുണ്ട്, അത്ര നീളമുണ്ട്. കാടിൻ്റെ നടുക്കുള്ളൊരു ഫോറസ്റ്റ് ക്യാമ്പാണ് കേട്ടോ ഇത്. ഓൾറെഡി ഇവിടെ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫുകൾ താമസിക്കുന്നുണ്ട്. നമുക്കിവിടെ ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ്. ഇവിടെ തന്നെ ക്യാമ്പിൻ്റെ മുന്നിൽ ഒരു ഷെഡുണ്ട്, അവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക്. ഈ ഒരു പുഴയിൽ ധാരാളം ചീങ്കണ്ണികളൊക്കെ ഉള്ളതാണ് കേട്ടോ. എന്തോരം തവളപ്പൊട്ടലുകളാണെന്നറിയോ, ഒന്നിച്ചു പോകുന്നു, ബാച്ച് ബാച്ചായിട്ടാണ് പോകുന്നത്. അവിടെ ഒരു ബാച്ച്, ഇവിടെ കുഞ്ഞൊരു ബാച്ച്. അത് ഒരു ഓറഞ്ച് കളറുള്ള തവളകളാണ് കേട്ടോ. ഇവിടെ ഒരു ചൂണ്ടരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാമ്പിൻ്റെ അടുത്ത്. ഹേ, മീനെ കിട്ടി. ഇതെന്താ ബൈറ്റ് ഒന്നുമില്ല, ചുമ്മാ നല്ല കൊത്തുന്നുണ്ടല്ലേ. അടുത്തത് ഏ കിട്ടി 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 കിട്ടി, നല്ല കൊത്തുന്നുണ്ട് കേട്ടോ മീനുകൾ. നമ്മൾ തന്നെ ഇതിനേക്കന്നെ വിടുവാണ്. ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ്, ഈ ഒരു ട്രക്കിങ്ങിൻ്റെ പ്രോഗ്രാമിലും ഒരു 10 മണിക്ക് സ്നാക്സ് അതുപോലെ കുറച്ചൊക്കെ ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ചോറും സാമ്പാറും പപ്പടം ഒക്കെ. നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് ക്യാമ്പിൽ വലിയൊരു കിടങ്ങ് ഒഴിച്ചിട്ടുണ്ടേ, മൃഗങ്ങൾ ഇവിടെ ചാടി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അമ്പഴങ്ങി അടി കിടക്കുന്നു നോക്ക് കാട്ടിൽ. '71 ഇരുമ്പ് പാലം. മരം നോക്കി, മരത്തിൽ ഫുള്ളിങ്ങനെ വേറൊരു മരം ഇങ്ങനെ പടർന്നു വന്നിരിക്കുക കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ ഓരോ കാഴ്ചകളെ വെള്ളം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ അവിടെ കാണും, പോകത്തില്ല. അത് മതിലാണോ? മരമാണോ? ഒരുപാട് കാടറിവും അനുഭവങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രക്കിംഗ് തന്നെയായിരുന്നു വാഴച്ചാലിലെ ഈ ഒരു ഫോറസ്റ്റ് ട്രക്കിങ്. ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഞങ്ങൾ 14 പേരുടെ ഒരു ടീമായിട്ടാണ് ഈ ഒരു യാത്ര പോയത്. യാത്രയ്ക്ക് അവസാനം ഈ ഒരു മലയണ്ണാൻ്റെ സൈറ്റിംഗ് കൂടെ കാണാൻ സാധിച്ചു. പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണും വരെയും. ഇറ്റ്സ് മീ റമീസ് സൈനിങ് ഔട്ട് ഫ്രം 12B മീഡിയ.